ഹായ് ഹലോ എവ്രിവോൺ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. നമ്മൾ കാലിക്കറ്റ് വരെ ഒന്ന് പോവുകയാണ് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാലിക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. കാലിക്കറ്റ് ശരിക്കും നമുക്കൊരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ നമുക്ക് ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലേസ് ഉണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ SM സ്ട്രീറ്റിൽ പോയിട്ട് ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട് അവിടെ. അവിടെ പോയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മോൾസും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അത് കൂടാതെ പിന്നെ നമുക്കൊരു ബീച്ച് വൈബ്, അങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒരു ഡേ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരു സംഭവമാണ് ശരിക്കും കാലിക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കാലിക്കറ്റുള്ള റഹ്മത്ത് ഹോട്ടലിൻ്റെ മുന്നിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ വന്നപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ റഹ്മത്ത് ഹോട്ടലിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാട ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ചിക്കൻ ഫ്രൈയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര റഷാണ് കേട്ടോ ഈ ഹോട്ടലിൽ, ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാണ്. പക്ഷേ ഫുഡൊക്കെ കുഴപ്പമില്ല, അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു ലെവൽ നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം പേഴ്സണലി എനിക്ക് നോർമൽ ഒരു ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ബിക്കോസ് ഒരു 10-20 വർഷം മുന്നേ ആയിരുന്നു ഈ ഒരു ഹോട്ടൽ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവരെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഹോട്ടൽസൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കണം അന്ന് ഇത്രയും ഫേമസ് ആവാൻ കാരണം. ഇപ്പോൾ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റിൽ ബിരിയാണീസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല്, ഡിഫറൻസ് നമുക്ക് അത്ര മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഫുഡൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ റഹ്മത്തിലെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ വഴി കാലിക്കറ്റ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാനാഞ്ചിറ സ്ക്വയർ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണെന്ന് തോന്നുന്നു. നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് പാർക്കിംഗൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കാലിക്കറ്റ് ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കണ്ടതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരു കാലിക്കറ്റ് ബീച്ചിൻ്റെ ഒരു അറ്റത്തായിരുന്നു നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബീച്ച് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. മിക്ക ആളുകൾക്കും ബീച്ച് വൈബ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ ബീച്ചിൽ പോയിട്ടിരിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ചെറിയ ചെറിയ കടകൾ ഉപ്പിലിട്ടത് വാങ്ങിക്കാനും ചെറിയ ചായക്കടകളിൽ പോയിട്ട് അവിടുത്തെ ചായ പലഹാരങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് ബീച്ചിൽ കിട്ടുന്ന ഈ ഒരു ഐസ്വരതിയും ഭയങ്കര ഫേമസ് ആണ്. ബീച്ചിൽ വരുന്ന എല്ലാവരും തന്നെ മിക്ക ആളുകളും ട്രൈ ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ ഒരു ഐസ്വരതി. ഇത് നമുക്ക് സ്വീറ്റ് ആയിട്ടും കിട്ടും, അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടും കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
മോൻകാണ് കൂടുതൽ ബീച്ച് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് തന്നെ അവൻ മാക്സിമം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ള ആദാമിൻ്റെ ചായക്കടയിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത്. ഇവിടെ കയറിയപ്പോൾ ഇതിനുള്ളിലുള്ള ഇൻറ്റീരിയേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ആംബിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാം ഒരു പഴയ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ മെനു നോക്കിയപ്പോൾ ഭയങ്കര വെറൈറ്റി നെയിംസിലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ പേരുകളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈം, ഒരു ചായ കുടിക്കാനുള്ള ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും സ്നാക്ക് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ അവിടെ. കോഴിക്കോടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാല, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, അതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി പലഹാരങ്ങൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഷെൽഫിലാക്കിയിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ നമ്മൾ ഓരോ ചായയും കുറച്ച് സ്നാക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു ഡേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നാട്ടിലെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.